വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയ അന്തർസംസ്ഥാന മോഷണ സംഘം 24 മണിക്കൂറിനകം പോലീസിന്റെ പിടിയിലായി. വീടിനകത്ത് കളഞ്ഞുപോയ ചെരിപ്പുകടയിലെ ബില്ലാണ് പ്രതികൾക്ക് വിനയായി മാറിയത്. ഡൽഹി സ്വദേശി മഹേന്ദ്ര, ഉത്തർപ്രദേശ് സ്വദേശികളായ രവീന്ദ്രപാൽ ഗൗതം, രാംബാറോസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കനീൽപാലത്തെ നക്ഷത്രയിൽ അശോകന്റെ പൂട്ടിയിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിക്കുകയായിരുന്നു. ഞായറാഴ്ച വീട് പൂട്ടി കുടുംബം മലപ്പുറത്ത് പോയിരുന്നു. തിങ്കളാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന കാര്യം അറിയുന്നത്. ഒരു സ്വർണ ലോക്കറ്റും കമ്മലും 4000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. പോലീസ് നടത്തിയ പരിശോധനയിൽ നരത്തിലെ ഒരു ചെരുപ്പ് കടയുടെ ബില്ല് വീടിനുള്ളിൽ വീണുകിടക്കുന്നതായി കണ്ടെത്തി. ആ ബില്ല് വീട്ടുകാർ വാങ്ങിയ ചെരുപ്പിൻ്റെതായിരുന്നില്ല. ബില്ലുമായി കടയിലെത്തിയ പോലീസിന് അവിടുത്തെ CCTV ക്യാമറയിൽ പ്രതികളുടെ ദൃശ്യം കിട്ടി. അവർ ഹിന്ദി സംസാരിക്കുന്നവരാണെന്ന് കടയുടമ മൊഴി നൽകി. തുടർന്ന് ഇവരുടെ ദൃശ്യവുമായി ഹോട്ടലുകളിൽ പരിശോധന നടത്തി. നഗരമധ്യത്തിലെ ഒരു ഹോട്ടലിൽ ഞായറാഴ്ച ഇവർ മുറിയെടുത്ത് മടങ്ങിയതായി മനസ്സിലാക്കി. പിന്നീട് നഗരത്തിൽ നടത്തിയ തിരച്ചിലിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇവരെ പിടികൂടി. മോഷ്ടിച്ച ആഭരണം ഇവരിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. ടൗൺ ഇൻസ്പെക്ടർ PA ബിനുമോഹൻ, SACH നസീദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ UP, ഡൽഹി എന്നിവിടങ്ങളിൽ നടത്തിയ 5 മോഷണ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.